ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ഓഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പം വെയിറ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 മന്തിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അത് മേ ബി ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു കപ്പ് കണ്ട് ആർക്കാണെങ്കിലും ചായ കുടിക്കാൻ തോന്നില്ലേ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ലേറ്റായിട്ട് എഴുന്നേറ്റത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ നിന്നില്ല. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ അത്യാവശ്യം കുറച്ചധികം റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം വൈകുന്നേരം വരെ പിടിച്ചിരിക്കണമല്ലോ. പിന്നെ നമ്മളൊരു മൂവി ഒക്കെ കണ്ടു. ഇതേതാ മൂവി നിങ്ങൾക്ക് മനസ്സിലായോ? അത് തന്നെ നുണക്കുഴി. അത്യാവശ്യം കുറച്ചധികം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു മൂവി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കുട്ടി പൂജാമുറിയാണ് കേട്ടോ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. ആക്ച്വലി ഞങ്ങളുടെ ഈ ഒരു റൂമിൽ ഞങ്ങൾ ഷെയറിങ്ങിലാണ് കേട്ടോ താമസിക്കുക. ഇവിടെ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളും റൂമിനുള്ളിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ സെറ്റാക്കിയ ഒരു ചെറിയ പൂജാമുറിയാണ് കേട്ടോ ഇത്. ഈ വലുപ്പത്തിലൊന്നുമല്ലല്ലോ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് വൃത്തിയായിട്ട് ചെയ്യാം, അത്ര തന്നെ. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പൂജാമുറിൻ്റെ ഉള്ളിൽ രണ്ട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കൃഷ്ണനുണ്ട് ഒരു മാതാവുണ്ട്. ഞാൻ ആക്ച്വലി ഹാഫ് ക്രിസ്ത്യനും ഹാഫ് ഹിന്ദു ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരാളെ തനിയെ വയ്ക്കാൻ എന്തോ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ടാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്ന് ലുലു വരെ പോകാമെന്ന് കരുതി. അങ്ങനെ ആ റെഡിയാവുന്ന രംഗങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയതിനു ശേഷം ചെറിയൊരു ടച്ചപ്പൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇത് നമ്മുടെ ആദികുട്ടനാണ് കേട്ടോ. അപ്പം നമ്മൾ ഷെയറിങ്ങിലാന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഓണം വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു വാവനെ. ആദ്യമൊന്നും വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 15 ഡേയ്സിൽ കൂടുതലായിട്ടുണ്ട്. ആദ്യമൊന്നും വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആളൊന്ന് നമ്മളായിട്ടൊന്ന് കണക്റ്റായി ഇടപഴകിയൊക്കെ വരണത്. ഇത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമ്മൾ ഷെയറിങ്ങിലായതുകൊണ്ട് തന്നെ കിച്ചൺ കുറച്ച് ചെറിയ കിച്ചണാണ്. എല്ലാ സാധനങ്ങളും അവിടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സംഭവങ്ങൾ നമ്മൾ റൂമിൽ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഷെയറിങ്ങിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നുണ്ട്. ആളെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ 1.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പം ഇനിയും സംസാരിച്ച് തുടങ്ങാൻ കുറേ ടൈമുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ അവൻ പറയുന്ന സംഭവങ്ങൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്ര തന്നെ. അപ്പോൾ ആള് 2 ദിവസത്തിനും റൂമിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ ഈ സാധാരണ ചങ്കമ്മ വസ്തുക്കളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടിങ്ങനെ കണ്ടത്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഏജിൽ ഈ പാത്രങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ് അത് വെച്ചിട്ട് കളിക്കാനൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ആൾക്ക് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ അത്രയ്ക്ക് മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മുമ്പ് എപ്പോഴും ചേച്ചി പറഞ്ഞൊരു ഓർമ്മയുണ്ടായിരുന്നു, അവനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞാനൊരു സൂത്രം അവിടെ പ്രയോഗിച്ചപ്പോൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ എന്തെങ്കിലും നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് പുറത്തേക്ക് പോകാൻ പോകണം കേട്ടോ. നമ്മൾ ആക്ച്വലി 4th ഫ്ലോറാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്നൊരു ഏകദേശം ഒരു 10 to 50 മിനിറ്റ്സ് ഉണ്ടാവില്ല, അത്രയും ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ലുലുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് വേസ്റ്റ് കൂടി കളയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കളഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ ലുലുവിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ഏരിയയിലുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് തോന്നണില്ല എൻ്റെ ഈ വീഡിയോസിന് അത്രയും ഒക്കെ റീച്ച് കിട്ടുന്നുണ്ടെന്നുള്ളത്, കാരണം ജസ്റ്റ് ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ റീച്ചായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ലുലുവിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 സിഗ്നൽ നമ്മൾ താണ്ടി വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന ടൈമിൽ ഒറ്റയ്ക്കൊക്കെ ഞാൻ ലുലുവിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു സിഗ്നലൊക്കെ നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ പോയാലും ഞാൻ പോയില്ല. ദെൻ സെക്കൻഡ് ടൈം ആയിരിക്കും ഞാൻ ക്രോസ് ചെയ്തപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പച്ചപ്പർവ്വതാനയിലൂടെ നടന്ന് നമ്മൾ എന്തെങ്കിലും ലുലുവിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയി. അപ്പം ഇത് ഇപ്പോൾ കണ്ട നിങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും മോളിൻ്റെ എൻട്രൻസിലേക്ക് പോകണം കേട്ടോ. അത് ഈ കാണുന്നൊരു വണ്ടിയിൽ, ഇത് നമ്മൾ ഈ സൂവിലൊക്കെ കാണുന്ന പോലെ ആളുകൾ എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് ലഗേജൊക്കെ ഇൽക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിനകത്തേക്ക് ആരും കയറണത്. അപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഗോൾഡിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ നിന്നും നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാൻ കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ്, നേരെ വരും ഫസ്റ്റ് പോകുന്നത് ഹസ്ബൻഡിൻ്റെ ഷോപ്പിലേക്കായിരിക്കും. അപ്പം ഇതുവരെ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, എനിക്കെന്തോ ഇപ്പോൾ വീഡിയോ എടുക്കണം തോന്നി. ഇപ്പം നമ്മൾ കണ്ടത് ഫുൾ ഡയമണ്ടിൻ്റെ കളക്ഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു കുട്ടി കുട്ടി ചെയിൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ മംഗൾസൂത്രമാണ് കേട്ടോ. പിന്നെ ഇത് നോക്കിക്കേ, വാള്, ഗണപതി, കുതിര, അങ്ങനെ കുറേ വെറൈറ്റി ലോക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങുമായിരിക്കുമോ അറിയില്ല. അപ്പോഴത്തെ കൊച്ചിൻ ഗോൾഡ് എന്നാണ് കേട്ടോ ഈ ഒരു ജ്വല്ലറിയുടെ പേര്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു വെറൈറ്റി സംഭവം കണ്ടു കേട്ടോ. അതിൻ്റെ ലോക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ജിംക്കയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ ക്രീം വാങ്ങാനുണ്ടായിരുന്നു. എപ്പോഴത്തേയും പോലെ തന്നെ ഇപ്പോഴും ക്രീം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ശരിക്കും എനിക്കറിയില്ല ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രീം സ്റ്റോർ ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പുതിയ ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഏകദേശം ഒരു ബോട്ടിലും നമ്മുടെ നാട്ടിലെ 450 rupees വരും കേട്ടോ. നമ്മളിത് വാങ്ങിയിട്ട് പിന്നെ ഇത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാവില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് കെയർഫുള്ളായിട്ട് എടുക്കാമെന്ന് കരുതി. അങ്ങനെ അവിടുന്ന് നേരെ വെജിറ്റബിളിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഷേപ്പിൽ ഒരു ക്യാബേജിനെ കണ്ടു കേട്ടോ. ഒന്നല്ല രണ്ട് ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ശരിക്കും ഈ കൺട്രി മാറുമ്പോൾ എന്തൊക്കെ മാറ്റമല്ലേ വരിക. പിന്നെ ഇത് നമ്മളെ ഡ്യൂറിയാനാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് എടുക്കാൻ നോക്കി, പക്ഷെ നന്നായിട്ട് മുള്ളു കുത്തുണ്ടായിരുന്നു. പിന്നെ ഞാനത് ബോയിൽ അവിടെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ സ്നേക്ക് ഫ്രൂട്ട് ആണ് കേട്ടോ. നമ്മുടെ എന്നല്ല, ഏതോ രാജ്യക്കാരുടെ സ്നേക്ക് ഫ്രൂട്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ പാമ്പിൻ്റെ അതേ ഡിസൈൻ പോലെ ഉണ്ടല്ലേ. പിന്നെ ഈ ഒരു മാംഗോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് ആയിരിക്കും, പക്ഷേ ശരിക്കും ഇതൊരു ക്രീമിഷ് ആയിട്ടുള്ളൊരു വൈറ്റ് ഷെയ്ഡ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള കളർ എന്ന് പറയുന്നത് പിന്നെ ഓണം കഴിഞ്ഞാലും ഒരുപാട് പൂവുകൾ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമായിരിക്കും അറിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ മസ്കറ്റിൽ വന്നപ്പോൾ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനും കുറേ വ്യൂസും കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു മാക്രോൺസിൻ്റെ വീഡിയോ. അങ്ങനെ ഫൈനലി ഞാൻ കുറേ തപ്പി നടന്നിട്ട് വീണ്ടും മാക്രോൺസിനെ കണ്ടു. പിന്നെ നമ്മുടെ സോന പപ്പിടി, പിന്നെ നമ്മുടെ ഈ ഡൽഹിയിലൊക്കെ കാണുന്ന കുറേ സ്വീറ്റ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്രെഡിൽ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയായിരുന്നു, ഈ ഒരു ബ്രെഡിനുള്ളിൽ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരണേന്ന് അറിയുമെന്നൊക്കെ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ ഒരു ഫോർട്ടയർ കേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തോ ഒരു വിഷമമാട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഷോ നമുക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പാനിപ്പൂരി കണ്ടു. കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ മുൻപ് എവിടേക്കോ കണ്ട വീഡിയോകൾ മനസ്സിൽ ഓർമ്മ വന്നതുകൊണ്ട് കഴിക്കേണ്ടതെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകാൻ കേട്ടോ. അവിടെയാണ് നമ്മുടെ തിയേറ്റർ വരുന്നത്. അപ്പോൾ നമ്മുടെ ആസിഫ് അലീൻ്റെ പുതിയൊരു മൂവി ഉണ്ടല്ലോ, കിഷ്കിൻഡ കണ്ട അങ്ങനെയാണ് തോന്നിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടൈമിംഗ് ഒക്കെ നമ്മളൊന്ന് നോക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇനിയും ടൈമുണ്ട് മൂവി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ആ ഒരു തിയേറ്ററിൻ്റെ അടുത്തായിട്ട് ദേ ഈ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ രമേശ് പിഷാറെഡീൻ്റെ ഒരു കേക്കും അതുപോലെ ചായയും സ്നാക്സ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇത് ലുലുവിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ ആണ് കേട്ടോ. ഇവിടെ കൂടുതലും നല്ല, ഇവിടെ എല്ലാ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, നമ്മുടെ ദുബായിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഇതുപോലെ കുട്ടികളുടെ പ്ലേ സ്റ്റേഷനും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും KFC കഴിക്കാൻ പോവാണ് കേട്ടോ. ഈ വെയിറ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മനസ്സിലൊരു ഗോൾ ഉണ്ടായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും KFC കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എൻ്റെ വെയിറ്റ് 1 month 5 kg കുറഞ്ഞു. ഒരു രീതിയിലുള്ള എക്സസൈസും ഒന്നും ചെയ്യാണ്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സൂപ്പർ ഡിന്നർ മീൽ അതായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 pieces ചിക്കനും ഒരു ബണ്ണും, പിന്നെ നമുക്ക് ഡ്യൂ ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസും കൊളസ്ട്രോളും എല്ലാം കൂടി ചേർന്നിട്ടാണ് കേട്ടോ. കൊളസ്ട്രോൾ എന്നാണ് തോന്നുന്നു കേട്ടോ, ശരിക്കും എൻ്റെ പ്രൊണൗൺസേഷൻ എനിക്കറിയില്ല. അങ്ങനെ തന്നെ നമ്മളൊരു സ്പോട്ട് കണ്ടെത്തി, അവിടെ ഇരുന്നു അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം കരുതി ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഓരോ ആൾക്കാർ വീഡിയോ എടുക്കില്ലേ അതുപോലൊക്കെ എടുക്കാമെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വളരെ റീസെൻ്റ്ലി എടുത്ത് തുടങ്ങിയതുകൊണ്ട് എന്തോ ഒരു നാണം പോലെ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതെ, ഒരു വലിയ പീസും പിന്നെ ഒരു വിങ്സിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ഹസ്ബൻഡിന് കൊടുത്തു. എന്താണെന്നറിയില്ല, ഈ വെയിറ്റ് ലോസൊക്കെ തുടങ്ങിയതിന് ശേഷം അങ്ങോട്ട് കഴിക്കാനും മനസ്സിന് എന്തോ ഒരു കുറ്റബോധം പോലെയൊക്കെ തോന്നാറുണ്ട്. എങ്കിലും ഞാൻ ആവശ്യമുള്ളത് കൊണ്ടിട്ട് കുറച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ വാഷ്റൂമിൽ പോയി. ഒരു വീഡിയോ ഒക്കെ എടുക്കാണ്ടിരിക്കണം മോശമല്ലേ. പിന്നെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് വാണിങ്ങി തരും, ഈ സ്ഥലത്തെ വീഡിയോ എടുക്കരുത്, ആ സ്ഥലത്തെ വീഡിയോ എടുക്കരുത്, ഇവിടെ ആളുണ്ട് അവിടെ ആളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. ഞാൻ പറയുമ്പോൾ എൻ്റെ ഫോണിൽ അവർ നോക്കോട്ടെ, ഞാൻ അവരുടേതായ ഒരു വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ അത് എന്നെ കഥ ഹസ്ബൻഡ് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ വീണ്ടും ലുലുവിൻ്റെ ആ ഒരു ഹൈപ്പർമാർക്കറ്റ് സെക്ഷനിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പോണ വഴിക്ക് കണ്ടാണ്ട് ഒരു വണ്ടി, നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും ഇതിനകത്ത് കുട്ടികളെ മാത്രമേ കേട്ടുള്ളൂ എന്ന് തോന്നുന്നത്, വലിയവരൊന്നും കേട്ടില്ല. അങ്ങനെ നമ്മളിത് ഈ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി. ഡ്രസ്സ് എടുക്കാൻ പോയതല്ല, ഈ ഒരു ഗ്രീൻ കളർ ആ ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇപ്പോൾ സ്മൂത്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ബെറീസൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. അത് വീഡിയോ എടുക്കാണ്ട് എനിക്ക് പോകാൻ തോന്നാറേ ഇല്ല. അങ്ങനെ ബ്ലൂബെറിയും സ്ട്രോബെറിയും പിന്നെ ബ്ലാക്ക്ബെറി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ തക്കാളി നോക്കിപ്പോയപ്പോൾ അത്യാവശ്യം തക്കാളികളൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ വളരെ സഹസ്യമായി 1, 2, 3 നല്ല തിരഞ്ഞെടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഹസ്ബൻഡ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആ വഴിക്കൂടി ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക് കണ്ടിട്ടോ. എൻ്റെ ഓർമ്മയിൽ ഇനി ചുണ്ടയ്ക്ക് എന്നാണ് കേട്ടോ പേര്. ശരിക്കും ഇവിടെ ഇല്ല ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2 rial 990 paisa. നമ്മുടെ നാട്ടിൽ ഏകദേശം 650 rupees കൂടുതൽ വരും കേട്ടോ ഒരു കിലോ ഈ ഒരു ചുണ്ടയ്ക്ക്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലങ്ങനെ കിട്ടാനുമില്ല. അങ്ങനെ പിന്നെ ഇത് നമ്മൾ ബില്ലിങ്ങിലൊക്കെ തിരക്കാവുന്ന ടൈമിൽ നമ്മൾ സെൽഫായിട്ട് ബില്ലടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ദേ ഹസ്ബൻഡ് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
എല്ലാം കൂട്ടിയിട്ട് ഒരു ഒരു റിയാല് സംതിങ് അത്രേ ആയിട്ടുള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ഗ്രേപ്സും ആവക്കാടോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ലോസിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഓരോ ഡേയും ഓരോ കളർ ഫുഡ് ചലഞ്ച് ചെയ്താലോ എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗ്രീൻ കളർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി. ഇനിയിപ്പോൾ നമ്മളതേ വീണ്ടും പാർക്കിങ്ങിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ ആക്ച്വലി വോഡഫോണിൻ്റെ സിം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവരും ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരും ദേ ഈ ഒരു സംഭവമാണ് കേട്ടോ ട്രാവലിങ്ങിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. എൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു ടൂ വീലർ വാങ്ങുന്നതിൻ്റെ അത്രയും റേറ്റ് ഇതിന് വരും എന്നുള്ളത്. പിന്നെ അതെ ഈ ഒരു സംഭവമില്ല, ഇത്രയും നാൾ ഞാൻ മസ്കേറിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ കാണുക. ഈ സിഗ്നലിൽ കൂടിയിട്ട് ക്രോസ് ചെയ്യാനൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു നടക്കാനുള്ള ഒരു സിമ്പൽ വരുമ്പോൾ നമുക്ക് നടന്നാൽ മതി. ആഹാ, നമ്മുടെ മലയാളത്തിലെ ഒരു റൈറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ആശ്വാസം. പിന്നെ ദേ ഈ കാണുന്നത് മണി എക്സ്ചേഞ്ച് ആണ് കേട്ടോ. പക്ഷെ ഇത്രയും നാൾ ഞാൻ കരുതിയത് ഒരു ബാങ്ക് ആണെന്നാണ്. ഇത്രയും ടൈമിലൊക്കെ ബാങ്ക് വർക്കിംഗ് ആണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളൊരു കൊറിയൻ ഷോപ്പാണ് കേട്ടോ. ഞാൻ കരുതി അവരുടേതായ കുറേ സ്കിൻ പ്രോഡക്ട്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അതൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അതിനുള്ളിൽ കയറുമ്പം തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. അവരുടെ കുറേ സോസുകളും പിന്നെ കുറേ നൂഡിൽസുകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അതുപോലെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ നായനെയാണ് ഏറ്റവും കൂടുതൽ കാണാന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതുപോലെ പൂച്ചകളെയാണ് കേട്ടോ കാണാൻ പറ്റുക. ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ കിടക്കണ പോലെ ഓരോ ആൾക്കാർ ഇങ്ങനെ കിടക്കണ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്.